നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞേ സെലാജിനലേനെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇനി നമുക്ക് മാർസീലിയനെ കുറിച്ച് പറയാം മാർസീലിയ എന്ന് പറഞ്ഞ് പറയുന്നതും ടെറിഡോഫൈറ്റിൽ പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് തന്നെയാണത് മാർസീലിയ അപ്പോൾ മാർസീലിയയുടെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ ഡിവിഷൻ ഫിലിക്കോഫൈറ്റെയാണ് അതുപോലെ ഓർഡർ മാർസീലിയൽസ് ഫാമിലി മാർസീലിയേസിയെ അതാണ് അതിൻ്റെ ഫാമിലി ഇനി നമുക്കതിനെ കുറച്ചുകൂടി നമുക്കൊരു ഡീപ്പായിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജിയാണ് നോക്കുന്നത് അതായത് അതിൻ്റെ പുറത്ത് കാണുന്ന ക്യാരക്ടേഴ്സ് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പുറത്ത് കാണുന്ന ക്യാരക്ടേഴ്സ് നോക്കിയാൽ അതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു കോമൺ നെയിം പറയാം വാട്ടർ എന്ന് നമ്മൾ പറയാറുണ്ട് എന്തിനാണ് മാർസിൽ നമുക്ക് വാട്ടർ വാട്ടർഫോൺ എന്നും കൂടി ഒരു പേര് പറയാറുണ്ട് അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് വെള്ളത്തിലും നമുക്ക് കാണാൻ പറ്റും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ആംഫീബിയസും കൂടെ ആയിട്ടുള്ള ഒരു ടെറുഡോഫൈറ്റാണെന്ത് മാർസീലിയ അതായത് എക്വാട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ വെള്ളത്തിലായിരിക്കും പ്ലസ് ആംഫീബിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ആംഫീബിയസ് എന്താണ് തവളക്ക അതായത് നമ്മുടെ ടെറസ്ട്രിയൽ ഭാഗത്തും ഉണ്ടാവും സോ വെള്ളത്തിലും ഉണ്ടായിരിക്കും രണ്ട് ഭാഗത്തും അതിന് വളരാൻ പറ്റും അതുകൊണ്ടാണ് ആംഫീബിയസും ആണെന്ന് പറയുന്നത് ഇന്ന് നമ്മളതിൻ്റെ കോമൺ ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ടെമ്പറേറ്റ് റീജിയൻസ് ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല മഴയ്ക്ക് ലഭിക്കുന്ന അന്ന് അത്യാവശ്യം ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ആഫ്രിക്ക ഓസ്ട്രേലിയ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ കാണാറുണ്ട് ഇന്ത്യയിലും നമുക്ക് കാണാറുണ്ട് അതിൽ നമ്മുടെ ഇവിടെ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് മാർസീലിയ മൈന്യൂട്ട എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും അതുപോലെ മാർസീലിയ ക്വാഡ്രിഫോളിയ എന്ന് പറയുന്ന ഒരെണ്ണവും നമുക്ക് കാണാൻ പറ്റാറുണ്ട് കൂടുതലായിട്ടും മൈനൂട്ട് മൈനൂട്ടെയാണ് കൂടുതലും ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ഒരു ഒരു ഹാബിറ്റായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഏതൊക്കെ സ്ഥലത്ത് മാർച്ചിയിലെ നന്നായിട്ട് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹൈഡ്രോഫൈറ്റിക് ആണ് വെള്ളത്തിൽ കാണും സീറോഫൈറ്റിക് ആണ് എന്ന് വെച്ചാൽ എന്താ വെള്ളത്തിൻ്റെ അളവ് നല്ല കുറവായിട്ടുള്ള സ്ഥലത്ത് കാണും പ്ലസ് എന്താണ് ആംഫീബിയസ് സ്പീഷീസ് ആണല്ലേ പിന്നെ വെള്ളത്തിൽ കാണുന്നത് വെള്ളത്തിലാണ് ആരെ കാണുക മാർസീലിയ എന്ന് പറയുന്നതിന് നമ്മൾ വെള്ളത്തിലാണ് കാണാറ് അതുപോലെ നമ്മൾ ക്വാഡ്രിഫോളിസ് എന്ന് പറഞ്ഞില്ലേ ക്വാഡറി മാർസീലിയ അത് നമുക്ക് കാണാൻ പറ്റുന്നത് അക്വാട്ടിക്കിലാണ് ഇനി ടെറസ്ട്രിയലിൻ്റെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ടെറസ്ട്രിയൽ ആയിട്ടും നമുക്ക് കാണാറുണ്ടെന്ന് സീറോ ഫൈറ്റിക് ആയിട്ടും കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ അത് കാണുന്നത് മാർസീലിയ രാജസ്ഥാന എന്ന് പറയുന്ന ഒരു സ്പീഷീസിലാണ് അപ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാം എന്താണ് രാജസ്ഥാനിലായിരിക്കും അതിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുകയെന്നേ അല്ലേ അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ ഒരു പേര് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ആംഫീബിയസ് ആയിട്ടും കാണാറുണ്ട് അതായത് വാട്ടറിലും കാണാറുണ്ട് എവിടെയും കാണാറുണ്ട് സീറോ ഫൈറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ കാണാറുണ്ട് നിങ്ങൾക്കും കാണാൻ പറ്റും അല്ല പാടത്തിൻ്റെ സൈഡിൽ അതുപോലെ ചതുപ്പ് നിലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മാർസീലിയ കോമൺ ആയിട്ട് വളരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾ അവിടെയൊക്കെ കണ്ട ഇതെങ്ങനെയാണ് മാർസീലിയാ നിങ്ങൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെയാ നോക്കാം അതിന് നമ്മൾ പ്ലാൻ ബോഡീനെ മെയിനായിട്ട് കുറച്ച് ആയിട്ട് തിരി തിരിച്ചിട്ടുണ്ട് സ്റ്റെമ്മ് സ്റ്റെമ്മിന് നമ്മൾ റൈസോമെന്നും കൂടി പറയാറുണ്ട് പിന്നെ റൂട്ട് ലീവ്സ് അങ്ങനെ മൂന്ന് ഭാഗമാക്കിയിട്ടാണ് നമ്മളതിനെ പ്ലാൻ ബോഡീനെ നമ്മൾ മോർഫോളജിക്കലി അതിനെ തിരിച്ചിട്ടുള്ളത് ഇനി ഓരോ ഭാഗങ്ങൾ നോക്കിയാൽ അതായത് സ്റ്റെമ്മിനെയും അതുപോലെ റൂട്ടിനെയും ലീഫിനെയൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ സ്റ്റെം സ്റ്റെമ്മെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മ് ലോങ്ങ് ആണ് ലോങ് ആയിട്ട് സിലിണ്ട്രിക്കലായിട്ട് ഡൈക്കോട്ടണമസിലി ബ്രാഞ്ചിറാണ് എന്ന് വെച്ചാൽ എന്താ ഒരു ബ്രാഞ്ച് വരും അതുമെന്ന് രണ്ടെണ്ണമായിട്ട് തിരിയും പിന്നെ അതുമെന്ന് രണ്ടെണ്ണമായിട്ട് തിരിയും അങ്ങനെ എന്താണ് ഡൈക്കോട്ടമസിലി ബ്രാഞ്ചിറാണ് പിന്നെ ഇതിൻ്റെ നിറച്ച് വളർന്നിട്ട് അതായത് ആകെ ഒരു മാറ്റ് പോലെ ഫോം ചെയ്യും ആകെ നിറച്ച് ബ്രാഞ്ചസ് ഇങ്ങനെ വന്നിട്ട് ഒരു മാറ്റ് പോലെ ഫോം ചെയ്തിട്ടാണ് കിടക്കുക നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്നില്ലേ ആ വെള്ളത്തിലൊരു മാറ്റ് പോലെ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഭാഗത്ത് മുഴുവനും അതുപോലെ നല്ല കവർ ചെയ്തിട്ടാണ് അത് കെടുക്കാറ് അങ്ങനെ ഒരു നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് മീറ്റർ വരെയൊക്കെ എങ്ങനെ ഉണ്ടാവും മൂപ്പര് അതങ്ങനെ പാട്ടണമെന്ന് അങ്ങനെ കിടക്കേണ്ടതായിരിക്കും നമ്മൾ പിന്നെ വെള്ളത്തിലും കാണുന്ന പറഞ്ഞുകൊണ്ട് തന്നെ അക്വറിയത്തിലൊക്കെ നമ്മൾ വളർത്താറുമുണ്ട് നല്ല ഭംഗിയാണല്ലോ കാണാൻ അതുകൊണ്ട് പിന്നെ സ്റ്റെമ്മിന് നോഡുകളും ഇന്റർനോഡുകളും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബ്ലോക്ക് പോലെയുള്ള സ്ഥലം അല്ലേ ഒരു ചെറിയ തണ്ട് പോലെ വന്നിട്ട് അവന് ഒരു ബ്ലോക്ക് പോലെ ഉണ്ട് ഒരു നമ്മളിപ്പോൾ കരിമ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റില്ലേ കരിമ്പിലെ കട്ടിയുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും പിന്നെ കുറച്ച് ഒരു കുറച്ച് ഭാഗം ഉണ്ടായിരിക്കും പിന്നെ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടായിരിക്കും അങ്ങനെയല്ല ഉണ്ടാവുക അതാണ് നോഡുകളും ഇന്റർനോഡുകളും അപ്പോൾ വാട്ടറിലാണെന്നുണ്ടെങ്കിൽ വാട്ടറിലെ മാർസിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർനോഡിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും അപ്പോൾ അടുത്ത ഭാഗത്ത് എന്തായിരിക്കും അതായത് ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്ന മാർസിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർനോഡിൻ്റെ വലിപ്പം എന്തായിരിക്കും കുറവായിരിക്കും ഇനി അതിൻ്റെ റൂട്ട് എങ്ങനെയാ നോക്കാം റൂട്ട് എങ്ങനെയാ റൂട്ട് അതിൻ്റെ പ്രൈമറി റൂട്ട് അതായത് പ്ലാന്റ് ഉണ്ടായി വരുന്ന ആ ഒരു സമയത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ അത് അധികം കാലം നിൽക്കില്ല പെട്ടെന്ന് തന്നെ ഡീക്കേ ചെയ്തു പോകും പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും കുറച്ച് അഡ്വൻറ്റേജസ് റൂട്ട് വെച്ചിട്ട് അത് റീപ്ലേസ് ചെയ്യും പിന്നെ ചിലതിൽ നമുക്ക് നോഡുകളിൽ നോഡുകളിൽ തന്നെയാണ് മിക്കവാറും റൂട്ട്സൊക്കെ അറേസ് ചെയ്യാറുള്ളത് അപ്പോൾ റയറായിട്ട് നമുക്ക് എന്ത് കാണാറുണ്ട് ഒരേ ഒരു നോഡിൽ നിന്ന് തന്നെ രണ്ട് റൂട്ടും ഒക്കെ അറേസ് ചെയ്യാറ് അങ്ങനെ അറേസ് ചെയ്യാറുണ്ട് പിന്നെ റൂട്ട് എന്ന് പറഞ്ഞാൽ അൺബ്രാഞ്ചായിട്ടും കാണാറുണ്ട് ബ്രാഞ്ചഡായിട്ടും കാണാറുണ്ട് അതിൽ നമ്മൾ ആ റൂട്ട് നോക്കിയാൽ അതൊരു അക്രോപെക്റ്റൽ സക്സഷൻ ആണ് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ അക്രോപെറ്റൽ സക്സഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താണത് അതിൻ്റെ താഴ്ഭാഗത്ത് ബോട്ടം സൈഡിൽ നല്ല വലുതും പോകും തോറും മുകളിലേക്ക് പോകും തോറും ടോപ്പിലേക്ക് എത്തും തോറും എങ്ങനെയാവും അതിൻ്റെ ഒരു വലിപ്പം കുറഞ്ഞു വരും അല്ലേ ഇതിലെങ്ങനെയായിരിക്കും റൂട്ടിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നേരെ നേരത് തിരിച്ചായിരിക്കും അതായത് റൂട്ട് മുകളിൽ നിന്ന് താഴേക്കല്ലേ വളരുക അതുകൊണ്ട് മൂൾ ഭാഗത്ത് എന്തായിരിക്കും വലുതായിരിക്കും താഴേക്ക് എത്തും തോറും ചെറുതായിരിക്കും അങ്ങനെയാണ് അതിന് അക്രോപിറ്റൽ സക്സഷ് ആണ് കാണാം ഇനി ലീഫ് നോക്കിയാലോ ഈ നിങ്ങൾ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് ചുരുണ്ട് നമ്മുടെ പുഴൊക്കെ ചുരുണ്ടിരിക്കുന്ന പോലെ അല്ലേ അതുപോലെയാണ് അതിൻ്റെ ലീഫ് ചെറുതായിരിക്കുമ്പോൾ നമ്മൾ പലതിലും ഫോണിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ് കാണാറ് കാരണം അതിൻ്റെ ലീഫ് പറഞ്ഞാൽ ചെറു യങ് ആയിരിക്കുമ്പോൾ അതിങ്ങനെ ചുരുണ്ടിരിക്കും അങ്ങനെ ഇരിക്കുന്നതന്നെ നമ്മൾ സിർസിനേറ്റ് സിർസിനേട്ടെന്ന് പറയാം സിർസിനേറ്റായിട്ട് റോൾഡ് ആയിട്ടിരിക്കുന്ന ആയിരിക്കും യങ് ലീവ്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് അതെന്തെയ്യും അതായത് ലീഫ് പറഞ്ഞാൽ ആ പി റ്റിയോൾ അടക്കം അങ്ങനെ ആയിരിക്കുന്നുണ്ടാവുക പിന്നെ അത് മെച്ചൂർ ആകുമ്പോഴാണ് എന്തുണ്ടാവുക ഈ പി ടി ഓൾ ഇങ്ങനെ നിവർന്ന് വന്ന് സ്റ്റാൻഡായിട്ട് നിൽക്കുക ഇനി ആ ഒരു ലീഫ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് എന്തായാലും ഒരു പി ടിഒള് വേണമല്ലോ അല്ലേ അപ്പം നല്ല പി റ്റിയോളേറ്റാണ് ലീഫ് നല്ല നല്ല നീലുള്ള പി ഒക്കെ ഉണ്ടായിരിക്കും ഈ പി ടി ഓൾ അറേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഫ് ഉണ്ടാകുന്നത് എവിടെയാണ് നോടുകളിലാണ് നോടുകളും ഇൻ്റർനോടുകളും ഉണ്ടല്ലോ നോഡുകളിലാണ് ഈ ലീഫ് ലീഫുണ്ടായിരിക്കുക അപ്പം ഈ ലീഫ് നമ്മൾ പറഞ്ഞ പോലെ പി ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ വെള്ളത്തിൽ കാണുന്നതിൻ്റെ ഇൻ്റർനോഡിൻ്റെ വലിപ്പം കൂടുതലാണ് അതേപോലെ ഇവിടെ എന്താണ് വെള്ളത്തിൽ കാണുന്നതിൻ്റെ നമ്മുടെ പി ടി ഓളിൻ്റെ നീളവും കൂടുതലാണ് അപ്പോൾ വെള്ളത്തിൽ കാണുന്നതിന് എന്താ കുറച്ച് വലുതാന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇൻറ്റർ നോഡിൻ്റെ വലുപ്പം കൂടുതലാണ് പ്ലസ് എന്താണ് അതിൻ്റെ പി ടി ഓളിൻ്റെ വലുപ്പവും കൂടുതലാണ് ഇനി അതിൻ്റെ ലീഫ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് കോമ്പൗണ്ട് ലീഫാണ് ലാമിന എന്ന് പറയുന്നത് കോമ്പൗണ്ട് ലീഫാണ് നാല് ലീഫുകൾ ഇങ്ങനെ ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും എന്ത് ഇതിനുണ്ടായിരിക്കാം നമുക്ക് കാണിച്ചുതരാം ഈ ഒരു പിക്ചർ നോക്കിയേ ഇതിൽ കണ്ടോ നാല് നമ്മളൊരു പൂവ് പോലെ ശരിക്കും നിൽക്കണം അതാണ് കോമ്പൗണ്ട് ലീഫാണ് കാരണം ഒറ്റ എണ്ണത്തുമ്പോൾ തന്നെയാണ് അതങ്ങനെയുള്ളത് അതുകൊണ്ടാണ് കോമ്പൗണ്ട് ലീഫ് ലീഫാണ് പിന്നെ മാർജിൻ എന്ന് പറഞ്ഞാൽ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പുറം ഭാഗം അതിൻ്റെ അറ്റം എങ്ങനെയാണ് പിന്നെ ആകെ ഇങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ ചെമ്പരത്തീരല്ലേക്ക് സൈഡൊക്കെ എങ്ങനെയുണ്ടാവുക നല്ല സ്മൂത്ത് ആയിട്ടല്ലല്ലോ കുറച്ചിങ്ങനെ കയറ്റവും പോലെ അല്ലേ ഇതെങ്ങനെയാ നല്ല സ്മൂത്ത് ആയിട്ടല്ലേ അതുകൊണ്ട് എൻ്റയർ മാർജിൻ ആണ് ഉള്ളത് ചിലതിന് എന്തുണ്ടാവും എൻറ്റയർ മാർജിൻ അല്ലാത്ത കണ്ടീഷനും ഉണ്ടാവും കേട്ടോ പിന്നെ അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു ലീഫ് പിറ്റിയോളൈറ്റ് ആണെന്ന് പറഞ്ഞു നാലെണ്ണ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ഇനി രണ്ട് സയന്റിസ്റ്റുകൾ പുരി അതുപോലെ ഗ ഗാർലി എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ അവരുടെ കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ പ്രകാരം പറയുന്നത് ഇത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണെന്നാണ് ആ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ രണ്ട് ലീഫ്ലെറ്റ്സ് ഇതൊക്കെ ലീവ്സ് ഓരോ പിന്യൂൾസ് ആണെന്നാണ് അവർ പറയുന്നത് അവരുടെ ഒരു തിയറി പ്രകാരം ഇത് പിന്യൂൾസ് ആണ് നാലെണ്ണം അതിൽ രണ്ടെണ്ണം വലുതും രണ്ടെണ്ണം കമ്പാരറ്റീവ്ലി ചെറുതും അങ്ങനെയാണ് അവരുടെ ഒരു ഇത് പ്രകാരം പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ലീഫിൻ്റെ താഴ്വശത്ത് ലീഫിൻ്റെ താഴ്വശത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ പി ഉണ്ടല്ലോ പി ടിഒളിൻ്റെ താഴ്ഭാഗത്ത് ആയിട്ടൊരു ചെറിയൊരു ഗ്രോത്ത് പോലെ ഉണ്ടാവും നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റ് അങ്ങനത്തെ ഒരു പിക്ചറുണ്ട് താഴ്ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും ഒരു ചെറിയൊരു തണ്ട് പോലെ ഉണ്ടായിരിക്കും അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ പോലത്തെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും അതാണ് അതിൻ്റെ സ്പോറോ കാർപ്പ് എന്ന് നമുക്ക് പറയാം സ്പോറോ കാർപ്പ് എന്താ സ്പോറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിൽ എന്ത് എന്ത് എന്തുണ്ട് സ്പോറുകളാണ് സ്പോറുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന ബോഡിയാണെന്ത് സ്പോറോ കാർപ്പ് അപ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ ഒരു ബീൻ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കും ഈ പി ടി ഓളിൻ്റെ താഴത്തു നിന്ന് ഒരു അതിൻ്റെ പി ടിഒളിൻ്റെ ബേസിൽ നിന്ന് ഒരു ചെറിയൊരു ഗ്രോത്ത് പോലെ ഉണ്ടായിട്ട് അത് മേലുണ്ടായിരിക്കും ഒരു ഓവൽ ഷേപ്പിലൊരിതുണ്ടായിരിക്കും അതാണെന്ത് അതിൻ്റെ സ്പോറോ കാർപ്പ് ഇനി നമ്മൾ മാർസിയിലെ മൈന്യൂട്ടേറെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ എന്തുണ്ടാവുകയുള്ളൂ കൂടി വന്നാൽ അത്രയൊക്കെ എന്തുണ്ടാവുകയുള്ളൂ ഈ സ്പോറോ കാർപ്പുകൾ ഉണ്ടായിരിക്കുള്ളൂ ഇന്ന് നമ്മൾ മാർസിയിലെ ക്വാഡ്രിഫോളിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിൽ രണ്ടെണ്ണം മുതൽ അഞ്ചെണ്ണം വരെയൊക്കെ കാണാൻ പറ്റും ചില സ്പീഷീസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മറ്റേ ഒരു നമ്മളൊരു ചെറിയൊരു സ്റ്റോക്ക് പോലെയുണ്ട് അതുമലല്ലേ ഒരു ഒരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്പോറോ കാർപ്പ് എണ്ണെന്ന് പറഞ്ഞത് ഈ ഒറ്റ സ്റ്റോക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ട് സ്റ്റോക്ക് പോലെ പോലെയായിട്ട് അതുമെ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ രണ്ട് വേറെ 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 നോഡുകളിൽ നിന്ന് പല പല എന്ത് വന്നിട്ട് സ്റ്റോക്കുകൾ വന്നിട്ട് പല സ്റ്റോക്ക് മുമ്പിൽ ഓരോന്നുണ്ടാവും അല്ലെങ്കിൽ ഒരേ സ്റ്റോക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമായി അതുമലും കാണാറുണ്ട് അങ്ങനെയാണ് ക്വാർട്ടറി കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഈ സ്പോറോ കാർപ്പിൻ്റെ എണ്ണൊക്കെ എങ്ങനെ വാരി ചെയ്യും നമ്മുടെ സ്പീഷീസിനനുസരിച്ച് വാരി ചെയ്യും ഇത്രയൊക്കെ ഉള്ളൂ എളുപ്പമല്ലേ നമ്മൾ കുറച്ച് കാര്യങ്ങളല്ലേ പറഞ്ഞോളൂ മാർസീലിനെ പറ്റിയിട്ട് മാർസീലി എളുപ്പമാണ് പിന്നെ മാർസീലിയുടെ ഒരു കാര്യം നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ലൈവായിട്ട് വെക്കാൻ പറ്റിയ ഒരു സാധനമാണ് കാരണം നിങ്ങൾക്ക് സ്പെസിമെൻ വെക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് വെക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് നമ്മുടെ പറമ്പിലും ഒക്കെ ഉണ്ടാവും കാണിച്ചു തരുന്നുണ്ട് ഒരു ദിവസം കാണിച്ചു തരണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞാൽ ഡിവിഷൻ പറഞ്ഞു അല്ലേ മാർസീലിയയുടെ അതുപോലെ കോമൺ ആയിട്ടുള്ള നെയിം എന്താ വാട്ടർഫോൺ എന്നാണ് അതിൻ്റെ പേര് പിന്നെ പിന്നെന്താ പറഞ്ഞത് നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് കാണുന്നത് മാർസീലിയ മൈന്യൂട്ട അതുപോലെ മാർസീലിയ എന്ന് പറയുന്ന ഒക്കെയാണ് അതുപോലെ ആംഫീബിയസ് ആണ് എക്വാട്ടിക് ഉണ്ട് ടെറസ്ട്രീസ് ഉണ്ട് അല്ലേ എല്ലാം ഉണ്ട് അതുപോലെ പ്ലാൻ ബോഡിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെം സ്റ്റെമ്മിനെ അല്ലെങ്കിൽ നമ്മൾ റൈസോം എന്ന് പറയും പിന്നെ ലീഫ് ഉണ്ട് റൂട്ട് ഉണ്ട് അങ്ങനെ മൂന്നെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞു ഇത്രയൊക്കെയല്ല പറഞ്ഞത് ഭയങ്കര എളുപ്പമാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കാം